Guys, welcome to Crypto Center. Crypto Center புதிய வீடியோலுக்கு எல்லாருக்கும் சொல்லுங்க. எல்லாரும் ஹாப்பியாக விசுவிச்சுக்கணும், கூலாயிட்டே இருக்க. இந்த கூலாயிட்டு இல்லை, டென்ஷன் உண்டா இன்னத்தை ஓர்த்துட்டு. அப்போ ഇന്നലെന്ന് പറയുന്നത് ഇന്നലെ ഒരു നൈറ്റ് തൊട്ട് സിറ്റുവേഷൻ, ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഈ വിഷയം അപ്ഡേറ്റ് ചെയ്തതാണ്. ഇന്നലെ നൈറ്റ് തൊട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും എല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് എന്നുള്ളൊരു മെസ്സേജും ഫോം വിളിയും നമ്പർ അങ്ങനെ കിട്ടി തോന്നുന്നുണ്ട് കുറേ ആൾക്ക്. ഭയങ്കര വിളി. ഇന്നലെ ഞാൻ പുറത്തായിരുന്നു, ഞാൻ അന്നേരമാണ് ഈ വിഷയം അറിയുന്നത്, എന്താ ഈ ഒരു സംഭവമൊക്കെ മെയിനായി ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നല്ലതായി കുറേ ഡിപ്പ് നിന്ന് കിട്ടുക. അപ്പോൾ ഡിപ്പ് നിന്ന് എനിക്ക് ബൈ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ഈ വിളി കാരണം. എന്നിട്ട് ഞാൻ ആദ്യം എൻ്റെ കുറച്ച് കാര്യങ്ങൾ സേഫാക്കി മറ്റേ ബൈ ചെയ്തിട്ട് ഏകദേശം ഒരു കുറച്ച് ഞാൻ ഉദ്ദേശിച്ച കുറേ പോയിട്ട് പോകും. ഇങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ട് ബിറ്റ്കോയിൻ 40K മാത്രമല്ല ADA പോലുള്ള അല്ലെങ്കിൽ സൊളാന പോലുള്ള പോയിൻറ്റ്സ്, ഇത്തീരം പോലെ ഇത്തീരം 3000 അടുത്ത് കിട്ടുക, സൊളാന കിട്ടുക, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചാൽ വേണ്ടി കുറേ ആൾക്ക് ഇപ്പോൾ എന്തിപ്പോൾ ആദായ വിൽപ്പന എന്നൊക്കെ പറയുന്ന പോലെ ഓരോന്നിനും വണ്ടിപ്പാണ് കിട്ടിക്കൊണ്ടിരുന്നത്. വണ്ടിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ എനിക്ക് ഇനി അടുത്തൊന്നും കിട്ടൂല എന്ന് വിചാരിക്കുന്ന പോയിന്റിലേക്കാണ് പോയിന്റ്സ് ഒക്കെ എത്തുന്നത്. ADA 2.20 എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷ ആ റേഞ്ചിൽ, അല്ലെങ്കിൽ 2.20 അല്ലെങ്കിൽ $2 അടുത്ത് എനിക്ക് കിട്ടുമെന്ന് അടുത്ത് പ്രതീക്ഷയില്ല, അത് കിട്ടി. അങ്ങനെ ഓരോന്നിന് സൊളാനോ എന്ന് പറയുന്നത് ബിലോ ഒരു 130 റേഞ്ചൊക്കെ അല്ലെങ്കിൽ 130-132 റേഞ്ചിലൊക്കെ വരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഹ്യൂജ് പാനിക്ക്, നമ്മളുടെ ഇടയിൽ തന്നെ പലർക്കും ഭയങ്കര ടെൻഷനായിപ്പോയി, പലരും പാനിക്. പക്ഷെ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, പല നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത പോലെ ഒരു, ഇപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പേ പറയുന്നത് നമ്മൾ ആദ്യമേ ക്രിപ്റ്റോ ഫീൽഡിലുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് അറിയാം, നമുക്ക് എക്സ്പീരിയൻസ് ആയി. ഇപ്പോൾ മെയ് മാസത്തെ കറക്ഷൻ കണ്ട് 3 മാസം ടഫിൽ ജീവിച്ച ഒരാൾക്ക് ഇന്നലത്തെ ഒരു കറക്ഷനിൽ ഒരു നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കും ഒരു ടെൻഷനോ ഒരു ഫീലോ ഉണ്ടാവില്ല. ബട്ട് പുതുതായി വന്നവർ ആദ്യമായിട്ട് കാണുന്ന ഡിപ്പാവുമ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടാവും. അതായത് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞത് നമുക്ക് ഈ എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യുന്ന അല്ല എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന പവറാണിത്. നമ്മളിപ്പോൾ ഇന്നലെ വന്നിട്ട് ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത കുറേ സംഭവങ്ങളില്ലേ, കൊക്ക് എത്ര കുളം കണ്ടതാണ്, അല്ലെങ്കിൽ ഈ ഒരു എത്രയോ റേറ്റിൽ നിന്ന് ഡിപ്പ് കണ്ട് നമുക്കെന്ത് പാനിക്ക്, ഇതൊക്കെ മുമ്പ് നമ്മൾ കണ്ട സ്ഥിതിക്ക് നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ എക്സ്പീരിയൻസ് ആണ് ഇനി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ഓരോ സമയം കഴിയുന്നവരും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ആ മെയിലേ വന്ന അത്ര പേർക്ക് അങ്ങനെയാണ് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ കുറേ പേര്. അതുകൊണ്ട് അങ്ങനെ കുറേ പേര് നമുക്ക് ഇങ്ങോട്ടേക്ക് ഓരോ ഡീല് ഓക്കെ ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ എന്നിട്ട് കുറേ പേര് ഇങ്ങോട്ടേക്ക് മോട്ടിവേഷനൽ അയക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതേസമയത്ത് പുതുതായിട്ട് വീണ്ടും മാർക്കറ്റിലേക്ക് വന്നവർ അവരാകെ പേടിച്ചു പോയി. കാരണം അവർ വിചാരിച്ചു ഇനിയൊരു തിരിച്ചു വരവില്ല, ഇത് ഫുൾ ഡിപ്പിലേക്ക് പോവുകയാണോ, അയ്യോ നമ്മൾ പൈസയിൽ നഷ്ടപ്പെടലാണ്. ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂയിലാണ് ഞാൻ നിങ്ങളോട് ആ ഒരു ഗ്രീഡിനെസ് മാറ്റിവെക്കുന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കും ചെറിയ ഡിപ്പൊക്കെ വന്നാൽ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പേപ്പർ ഹാൻഡ്സ് നമ്മുടെ ടീമിൽ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അവർക്ക് പെട്ടെന്ന് ഡിപ്പ് കാണുമ്പോൾ അവർക്ക് സെല്ല് ചെയ്യാൻ തോന്നുക, പാനിക്കായിട്ട് അവർ ഒഴിവാക്കാൻ തോന്നുക, എന്നിട്ട് വീണ്ടും കൂടുമ്പോൾ പെട്ടെന്ന് വീണ്ടും ബൈ ചെയ്യുക, അപ്പോൾ വീണ്ടും കുറയുന്ന, അങ്ങനെ അവർ ആകെ ടെൻഷനാവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും കൂടി ഇപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോൻ്റെ ഹെഡിങ് എന്താണ്, കണ്ടിന്യൂസ് ഗ്രീൻ ഡേ റെഡ് ഡേ എക്സ്പെക്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം എത്ര ദിവസമായി നമ്മൾ ഗ്രീനായിട്ട് തന്നെ കാണുന്നത്. നമ്മുടെ ക്രിപ്റ്റോ കറൻസിയിൽ ഇന്നലെ എന്ന് പറയുന്നത് 80 മറ്റേ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ്. അപ്പോൾ എക്സ്ട്രീം ഗ്രീഡ് വന്നിട്ട് നമ്മൾ എക്സ്ട്രീം ഗ്രീഡി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ളവർ ഗ്രീഡി ആകുമ്പോൾ നമ്മൾ ഫിയർ ആവുക, മറ്റുള്ളവർ ഫിയർഫുൾ ആകുമ്പോൾ നമ്മൾ ഗ്രീഡി ആകുന്നില്ല കോൺസെപ്റ്റൊക്കെ. എന്നാൽ ഞാൻ നിങ്ങൾ മിന്നാന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ റെഡ് ഡേ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണമാണ്, നിങ്ങൾ റെഡ് ഡേ മറക്കരുത്. നമുക്ക് ഈ ഗ്രീൻ വരുമ്പോൾ നമുക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല, നമുക്ക് ഭയങ്കര ഗ്രീഡ് കൂടിക്കൂടി വരും. ഈ ഒരു ക്രിപ്റ്റോ ഫീൽഡിൽ നമ്മൾ മാറ്റേണ്ട രണ്ട് വിഷയമാണ്. ഒന്ന്, പേഷ്യൻസ്, ഇമ്പേഷ്യൻസ് കുറക്കുക, അതായത് പേഷ്യൻസ് ഇല്ലാണ്ട് നിൽക്കുക, ഫുള്ളു ടെൻഷൻ. രണ്ട്, ഗ്രീഡി ആയിരിക്കും. ഇത് രണ്ടും നമ്മൾ ഈ രണ്ട് ഇമോഷനും നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഫീൽഡ് നിങ്ങൾക്ക് നല്ലോണം കോരാം. പക്ഷേ ഈ രണ്ട് ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് വൺ സീനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അത്രയും പേപ്പർ ഹാൻഡ്സ് ഇത്ര സമയത്തൊക്കെ ഇങ്ങനെ പേടിച്ച് പാനിക് സെല്ലറായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മളെ കൈമലുള്ള
ആ ഒരു വലിയ റേറ്റിന് നമ്മൾ വാങ്ങിയ ക്രിപ്റ്റോ ചെറിയ റേറ്റിന് കൊണ്ടുപോകുന്ന ഡയമണ്ട് ഹാൻഡ്സ് ടീമാണ്, അല്ലെങ്കിൽ വെയിൽസാണ്. നമ്മൾ സെല്ല് ചെയ്ത് പാനിക്കായിട്ട് സെല്ല് ചെയ്ത് ഒഴിവാക്കുമ്പോൾ ഓരോ ലക്ഷ്യങ്ങൾ അവിടെ നടക്കുകയാണ്, ഓർ അവിടെ വിജയിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇന്നലെ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് എൽസാൽവദർ എന്ന് പറയുന്ന ഒരു കൺട്രി ലീഗലാക്കുന്നു, അവർ ഇപ്പോൾ അവിടുത്തെ മെക്ഡൊണാൾഡ്സും സ്റ്റാർബക്സ് ഒക്കെ ബിറ്റ്കോയിൻ വെച്ച് ബിറ്റ്കോയിൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവർ തന്നെ 400 കോയിൻസോളം ഹോൾഡ് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഭാവിയിലെത്താം, ഒരു ഫ്യൂച്ചറാണെന്ന് മനസ്സിലാക്കുന്നിടയിൽ ഒരു ബിഗ് വെയിൽസിനെ ഇത് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഓരോ സംബന്ധിച്ചിടത്തോളം അത്രയും പേപ്പർ ഹാൻഡ്സിൻ്റെ കൈമെന്ന് ഈ ഒരു കോയിൻസ് ബിറ്റ്കോയിന് ചെറിയ റേറ്റിന് കിട്ടുക എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഓർ മിസ്സാക്കുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്ന് പിടിച്ചു കുലുക്കുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യാതെ നമ്മളെന്ത് ചെയ്യണം? ഫ്യൂച്ചർ ഓരോ പ്രൊജക്റ്റുകളും ഇനി വരാൻ പോകുന്ന ടാപ്പ് റൂട്ട് അപ്ഡേറ്റ്സ് ആയാലും ബിറ്റ്കോയിനിന് ഇനി വരാൻ പോകുന്ന സാധ്യതകളൊക്കെ മനസ്സിലാക്കി, ഇപ്പോൾ എന്ത് വന്നാലും ഏത് ആൾട്ട് കോയിനും ബിറ്റ്കോയിൻ ഒന്ന് കുലുങ്ങിയാൽ എത്ര ബാക്കിയുള്ള എൻ്റയർ മാർക്കറ്റ് കുലുങ്ങും. കാരണം ഇച്ചങ്ങായിയാണ് ഇതിൻ്റെ മെയിൻ രാജാവ് എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പം രാജാവിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കോയിൻസാണ്. ബിറ്റ്കോയിനാണ് യഥാർത്ഥ ക്രിപ്റ്റോ ഡോമിനൻസ് സ്റ്റില്ലുള്ളത്. അത് കുറയുന്നുണ്ട് എന്നല്ലാതെ ബിറ്റ്കോയിന് എന്തെങ്കിലും പറ്റിയ ബാക്കി ഏത് ശക്തനായ ആൾട്ട് കോയിനും അതിൻ്റെ ഇടയിൽ പെട്ടുപോകും. അപ്പോൾ ബിറ്റ്കോയിന് ആ സമയത്ത് ഇവർ ഒന്ന് കുലുക്കാൻ നോക്കുന്നു. അതേപോലെ എല്ലാ കോയിൻസും ഉറപ്പായിട്ടും ആ ഒരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യും. പക്ഷെ അതേപോലെ ബിറ്റ്കോയിന് ഇനി വരാൻ പോകുന്ന ഭാവി പ്രൊജക്റ്റുകളും നൽകുന്ന പ്രതീക്ഷകളും ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു മില്യൺ, അതായത് ബിറ്റ്കോയിൻ 100K യാത്രയാണെന്ന് വരെ എത്രയോ അനലൈസേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഈ സമയങ്ങളിൽ, ഇതിന് മുമ്പ് കിട്ടുന്ന എങ്ങനെയെങ്കിലും ഒരു ചെറിയ റേറ്റിനെയും കിട്ടാൻ വെയിൽസ് ശ്രമിക്കും, അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇനി ഇപ്പോൾ രണ്ടാമതും ഡിപ്പ് വരുമോ, ഇനിയും ഡിപ്പ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നവരോട്, ഈ 44 to 47 എന്ന് പറയുന്നത് ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ബോട്ട് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നല്ലൊരു ബെയ്യിങ് ഉണ്ടാകുന്ന പോയിൻ്റാണ്. ഈ ഒരു പോയിൻ്റ് കീപ്പ് ചെയ്യുക, അതായത് ഈ 47 to 400 അല്ലെങ്കിൽ 44 to 47 ഫുൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ വെച്ചിട്ട് ഒരു ക്ലോസിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിൽ അപ്പ് ട്രെൻഡ് കാണാം. ഈ 44 ഡൗണിലേക്ക് പോയിട്ട് നീങ്ങി നാളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കുറച്ചും കൂടിയും വെറീഡ് ആവേണ്ടുള്ളൂ. ഈ 44 ഡൗണായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 46 to 47 ഈ ഒരു റേഞ്ചൊക്കെ നല്ലൊരു ബ്രോട്ട് ഏരിയ ആണ്, നല്ലൊരു ബെയ്യിങ് നടക്കുന്ന, അല്ലെങ്കിൽ നല്ലൊരു ഒരു കുറേ ആൾക്കാരുടെ ഒരു ഫേവ് ഏരിയ ആണ് ബൈ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ, പോകുമ്പ് റീട്ടേറ്റ് ചെയ്ത പോലെ ഇന്നത്തെ ഡിപ്പിന് ഒരു നേഷനാണ് റീഅക്യുമുലേറ്റ് ചെയ്യുന്നത്, ഡിപ്പ് എന്ന് ക്യാച്ച് ചെയ്യുന്നത്. എൽസാൽവദർ എന്താ പറഞ്ഞത്, 150 കോയിൻ കൂടി ഈ ഡിപ്പിൽ ആഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതായത് ഇതൊക്കെ ഒരു സാധാരണ സംഭവിക്കുന്നതാണ്, ഒരു രാജ്യം ഡിപ്പിൽ ബിറ്റ്കോയിൻ അക്യുമുലേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു വിപ്ലവം തന്നെയല്ലേ. ആ ഈ ഒരു വിപ്ലവം നടക്കുന്ന സമയങ്ങളിൽ നമ്മൾ പാനിക്കായിട്ട്, ഇപ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഇത്ര പോയി എന്ന് ഡിപ്പ് കണക്കാക്കാതെ നിൻ്റെ കോയിൻസ് നിൻ്റെ അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതേസമയത്ത് ആ സമയത്ത് സോള് പോലുള്ള കോയിൻസൊക്കെ ഡൗൺ ആകുമ്പോൾ എന്തായാലും ആ സമയത്ത് തന്നെ ബൈ ചെയ്യുക എന്നല്ലാണ്ട്, ഇത്തീരെയൊക്കെ ഒരു ഡൗണ് കിട്ടുമ്പോൾ പെട്ടെന്ന് ബൈ ചെയ്തേക്കണം. കാരണം ഇത് ഉറപ്പായിട്ടും ഇത്തീരെയൊക്കെ ഉറപ്പായിട്ട് തിരിച്ചു വരും, അതിലൊരു സംശയമില്ല. ഓക്കെ, അതിലൊന്നും ഒരു സംശയം വേണ്ട. ADL സ്മാർട്ട് കോൺട്രാക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് $2 ADM വന്ന് ഉറപ്പായിട്ട്. ഇപ്പോൾ ADM എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു സ്ട്രോങ് ഏരിയ 2.5 തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കോയിൻസിനെ കുറിച്ച് വിശദീകരിക്കുന്ന ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ആ 46-47 റേഞ്ചിൽ ആ ഒരു സപ്പോർട്ട്, അതൊരു ആ ഒരു ഓറഞ്ച് ഏരിയയാണ്. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു കിടിലെ ഏരിയയാണ്. അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ടെൻഷനൊന്നും വേണ്ട. ഇത്തീരി എന്ന് പറയുന്നത് 3400, ഞാൻ നിങ്ങളോട് പറഞ്ഞ കഴിഞ്ഞ ഒരു ബ്രേക്ക് ഔട്ടിന് മുമ്പ് നമ്മൾ കുറേ നാൾ അക്യുമുലേറ്റ് ചെയ്തില്ലേ, ആ ഒരു സ്ട്രോങ് ഏരിയ തന്നെ നിൽക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഡിപ്പ് വന്നപ്പോൾ പോലും ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ നിന്നും താഴോട്ട് പോകുന്നില്ല, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒരു കുറച്ച് താഴോട്ട് പോയി എന്നല്ലാണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഏരിയയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. കാർഡാനോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ 2.65 to 2.5 വരെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ്.
അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ താഴോട്ടേക്ക് വന്നിട്ടുണ്ടാവും, ബട്ട് അത് ഇവിടെ തന്നെ ആ ഒരു 2.5 റേഞ്ചിലൊക്കെ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. പിന്നെ കാർഡാനോനെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് കോൺട്രാക്ട് ബേസ്ഡ് ഒരുപാട് ഫണ്ട് ഉണ്ട്. അതായത് ഒരുപാട് പേർക്ക് മറ്റ് ആൾട്ട് കോയിൻ വളരുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല, അതിൻ്റെ വളർച്ച ഒരു ടീം ഓഫ് ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ബിറ്റ് കോയിൻ ടീം ഓഫ് ആൾ. അപ്പോൾ ഇതിനെതിരെ ഒരുപാട് ഫണ്ട് ഇങ്ങനെ അടിച്ചറക്കുക. കാർഡാനോൻ്റെ സ്മാർട്ട് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടൊക്കെ വൺ ഫണ്ട്, അത് വൺ മിസ്റ്റേക്കാണ്. പക്ഷെ ചാൾസ് ഹോക്കിൻസ് സ്റ്റിൽ കോൺഫിഡൻ്റ് ആണ്, 12-ാം തീയതി തന്നെ ഇറങ്ങും എന്നുള്ള കോൺഫിഡൻറ്റ് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് ഉണ്ടാകുമ്പോൾ, അതായത് 12-ൽ നടക്കില്ല, സ്മാർട്ട് കോൺട്രാക്റ്റിൽ മിസ്റ്റേക്സ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇതുണ്ടാകും. അതാണ് ശരിക്കും പറഞ്ഞാൽ കാർഡാനോനെ സംബന്ധിച്ചിടത്തോളം പിന്നുള്ള ഒരു പുൾ ബാക്കിൽ. പക്ഷെ അത് ഒഫീഷ്യലായിട്ട് വന്നു എന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് കോൺട്രാക്റ്റ് കിക്കിങ് ആഡ് ആവുമെന്ന് പറയുമ്പോൾ, കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് കാർഡാനോയിലേക്കുള്ള ലക്ഷ്യം കൂടുകയും $3 കൂളായി ബ്രേക്ക് ചെയ്യുകയും ചെയ്യും ഉറപ്പാണ്. പിന്നെ കുറേ ആൾക്കാർ എന്തിനാണ് ഞാൻ ഡോളർ അക്യുമുലേറ്റ് ചെയ്യണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഡിപ്പൊക്കെ പെട്ടെന്ന് നമുക്ക് ഡിപ്പ് വരുമ്പോൾ നമുക്ക് ഒന്നുകിൽ ആ കോയിന് വൈ ചെയ്യും, രണ്ടാമത് പി ടു പിയിലൊക്കെ വൺ ഡിമാൻഡായിരിക്കും. നിങ്ങൾക്ക് നല്ല റേറ്റിൽ എന്ത് ചെയ്യുക, ടെതറൊക്കെ ആ സമയത്ത്, അത് നിങ്ങളുടെ INR സെല്ല് ചെയ്യാതെ USDT സെല്ല് ചെയ്ത് USDT സ്റ്റോർ ചെയ്യാൻ പറയുന്നത്. ഡിപ്പ് വരുമ്പോൾ എല്ലാവർക്കും ബൈ ചെയ്യാം. അതേപോലെ ഞാൻ നിങ്ങളോട് വേറൊരു വിഷയം പറയാനുള്ളത്, ഇന്നലെ ഒരു മെയിൻ സിറ്റുവേഷനിൽ, മെയിൻ ഇഷ്യൂവിൽ എന്ത് പറ്റി, വാസിറക്സ് ഒക്കെ സ്റ്റക്കായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് നൂബിയായിട്ട് കം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാസിറക്സ് യൂസ് ചെയ്യുക. പക്ഷെ ഒരു 15-20 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ബെറ്റർ എക്സ്ചേഞ്ചിലേക്ക്, ഹോബി പോലുള്ള ഗ്യാസ് ഫീ, ഹോബി പോലുള്ള ഫീ കുറവുള്ള എക്സ്ചേഞ്ചിലേക്ക് പോവുക. കാരണം അതിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് ബൈ ചെയ്യാം. ഒരു പോയിന്റ് വാസിറക്സിൽക്ക് ഒരു ബൈ ഓർഡർ ആണ് സെൽ ഓർഡർ ആണെങ്കിൽ എത്ര പണിയാന്ന്. മാത്രമല്ല ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും വാസിറക്സ് നിന്ന് ഡിപ്പിന്ന് ബൈ ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ഡിപ്പിന്നേ നമ്മൾ കാണുന്ന കാഴ്ചയാണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വാസിറക്സ് പണി തരും, നമുക്ക് ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആകെ പൊട്ടനാകും. ഈ സമയത്ത് ബാക്കിയുള്ളവർക്ക് ചെറിയ റേറ്റിന് ഇപ്പം അല്ലാണ്ട് പിന്നെ എപ്പോൾ നമ്മൾ ബൈ ചെയ്യാണ്ട് നോർമൽ ഉണ്ടാകുമ്പോൾ, അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ട്രാൻസ്ഫർ ചെയ്തേ പറ്റൂ. സൊളാനോ എന്ന് പറയുന്നത് വീണ്ടും എക്സെപ്ഷൻ ഇതിൽ 155-ലേക്ക് തിരിച്ചു വന്നിരുന്നു. സൊളാനോ എന്ന് പറയുന്നത് നമ്മളറിയാലോ $200 എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെയാണ്, ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞത്. ഡോച്ച് കോയിൻ 20% കുറച്ചിട്ടുണ്ട്. ചില ഡോച്ച് വെറ്റ് പോലുള്ള കോയിൻ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കും, BTC തന്നെ തിരിച്ചു വരുമ്പം അതേപോലെ തിരിച്ചു വരും. 3% കുറഞ്ഞ കോയിൻസ് നമ്മൾ എന്ത് ചെയ്യും, ഈ സമയത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നവർ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുക. പോൾക്കഡോട്ട് 20% കുറച്ചിട്ടുണ്ട്, ബാക്ക് ടു ആക്ഷൻ ആവും ഉറപ്പല്ലേ. ചെയിൻ ലിങ്ക് 20% കുറച്ചിട്ടുണ്ട്, ചെയിൻ ലിങ്കും 35-ലേക്ക് ആ റേഞ്ചിലേക്ക് തിരിച്ചു വരും. എന്തായാലും ലിറ്റ്കോയിന് 20, ഇതെല്ലാം തിരിച്ചു, നമുക്ക് എല്ലാവരും ഓപ്പർച്യൂണിറ്റി ആണ്. ICP 23% ഉറപ്പായിട്ടും തിരിച്ചു വരും. പോളിഗൺ അവലാൻഷ 20% തിരിച്ചു വരും. എല്ലാം ഇതെല്ലാം നമുക്ക് കൂടുതലായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്റ്റെല്ലാർ 20%, വീചെയിൻ 20%. ഈ ഒരു പാറ്റേണിലാണ് എല്ലാ ബിറ്റ്കോയിൻ ഡൗൺ ആയതനുസരിച്ച്. ഇപ്പോൾ ഈ വീചെയിനൊക്കെ എന്ന് പറയാം, ബിറ്റ്കോയിൻ ഒന്ന് തിരിച്ചു കയറും, പെട്ടെന്ന് തന്നെ തിരിച്ചു കയറും. കാരണം നമുക്ക് പ്രോഫിറ്റ് പെട്ടെന്ന് തന്നെ കിട്ടുന്ന കോയിൻസാണ്. തീറ്റ 25% കുറച്ചിട്ട്, ട്രോൺ 20%, EOS 23% വീണ്ടും ആ $4 റേഞ്ചിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ $6 റേഞ്ചിലേക്ക് തിരിച്ചെത്തും. അങ്ങനെയാണ് ടോട്ടലായിട്ട് എല്ലാ കോയിൻസും 20% റേഞ്ചോട് ഡിക്രീസ് ആയിട്ടുണ്ട്. അതിലും കൂടുതൽ ഡിക്രീസ് ആയതിന് വീണ്ടും ഒരു ആക്ഷനിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ചിന്തിക്കാനുള്ള BTCനെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ഏരിയ കീപ്പ് ചെയ്യുകയാണെങ്കിൽ BTC വീണ്ടും 50-ലേക്ക് റീടെസ്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോയിൻസൊക്കെ അതേപോലെ എന്ത് ചെയ്യും, അതേപോലെ തിരിച്ചു വരും എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. നമ്മൾ ഈ ഒരു ഏരിയ നോക്കുക. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, USDT ഉള്ളവരൊക്കെ ഫുൾ എമൗണ്ട്, ഒരു കുറച്ച് എമൗണ്ട് അവിടെ കുറച്ച് സ്റ്റോർ ചെയ്ത് നോക്കുക. ഇനി ഫെർദർ നമുക്ക് എന്തെങ്കിലും അഥവാ വന്നാൽ തന്നെ ക്യാച്ചപ്പ് ചെയ്യുക. പിന്നെ ഉള്ളത് ഞാൻ പറയും, ഒരു നേഷനാണ് ഡിപ്പെന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നമ്മൾ BTC ക്രിപ്റ്റോ സംബന്ധിച്ചുള്ള വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ, ഇതാണ് ക്രിപ്റ്റോ മാർക്കറ്റ്. ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീഡിനെസ് ഒക്കെ തകർക്കാൻ മതി. ഒരു ഒരു ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്ന സാധനമൊക്കെ ഒരു ഡേ കൊണ്ട് തകരാം, അതേപോലെ കയറാം. അതുകൊണ്ട് ഇനി പ്രോഫിറ്റ്, നിങ്ങൾ ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് എടുത്തിരിക്കണം. നിങ്ങളൊരു ഇൻഫിനിറ്റ് പ്രോഫിറ്റ് എന്ന് ലക്ഷ്യമാക്കുക, ഫൈനൈറ്റ് പ്രോഫിറ്റ് ആക്കിയിരിക്കണം. ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്, ഗ്രീഡ് മാറ്റിവെച്ചേ പറ്റൂ. ഇനിയും ഈ ഓരോ റെഡ് ഡേ നമുക്ക് നൽകുന്ന പാഠങ്ങൾ, ഇതാണ് ക്രിപ്റ്റോ ഫീൽഡ്. എനിക്കിവിടെ ഗ്രീഡി ആയിട്ടും ഇംപേഷ്യൻ്റായിട്ടും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്, ഇംപേഷ്യൻ്റായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിനെ പറ്റിയുള്ള ആളാണോ, എനിക്ക് ഇത് രണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം ഇനി അങ്ങോട്ട് മൂവ് ചെയ്യാൻ. ഓക്കെ.
കോൺഫിഡൻ്റ് ആണ് നമുക്ക് വേണ്ടത്, അതും കീപ്പ് ചെയ്യുക. അതേപോലുള്ളത് നമുക്ക് ഇത്രയും കോൺഫിഡൻറ്റ് കീപ്പ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കൊരു പാഠമാണ്. ഞാൻ ഇനി എങ്ങനെയാണ്, എനിക്ക് എങ്ങനെയാണ് ഡിപ്പ് ഉണ്ടാകുമ്പോൾ ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഒരു ലക്ഷ്യം വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. എൻ്റെ ഗെയിമിൽ എപ്പോൾ ഒരു USD കിട്ടി ഡോളർ വേണം. എപ്പോഴും ബൈ ചെയ്യുമ്പോൾ ഹാഫ് ബൈ ചെയ്യുക, അതായത് നമ്മൾ ഒരു കോയിൻ ബൈ ചെയ്യുമ്പോൾ തന്നെ ഒരു പോയിന്റ് കിട്ടിയാൽ ഫുള്ള് ബൈ ചെയ്യാണ്ട് കുറച്ച് USDT അവിടെ തന്നെ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ഫേർദർ ഡിപ്പ് അഥവാ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് എപ്പോഴും ഒരു സ്റ്റോർ, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഫേർദർ ഡിപ്പ് വന്ന് നമുക്കൊരു കോയിനും ബൈ ചെയ്യാൻ തോന്നില്ലെങ്കിൽ P2P യിൽ അത് വലിയ എമൗണ്ട് സെല്ല് ചെയ്യാം. ഓക്കെ.